പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രവ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 15 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ക്ഷണത്തിൽ ഒരു വിടുതൽ നടക്കുവാൻ പോകും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം. ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റുകൊണ്ട് കറുത്തു, വൻമഴ പെയ്തു, ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് ക്ഷണത്തിൽ ചില വിടുതലുകൾ നടക്കുമെന്നുള്ളതാണ്. ഇതാ, ഏലിയാവിൻ്റെ ദൈവം നാളുകൾ ആകാശത്തിൻ്റെ മണ്ഡലം അടഞ്ഞു കിടക്കുന്നിടത്ത് തൻ്റെ മുഴങ്കാലിലെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം ക്ഷണത്തിൽ അവന് വേണ്ടി മഴയുടെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന അനേകരോട് പരിശുദ്ധാത്മാവ് ഇതേ വേട് തന്നെ പറയുകയാണ്. നാളുകൾ കരഞ്ഞ, നാളുകൾ ഉപവസിച്ച, നാളുകൾ പ്രാർത്ഥിച്ചിട്ടും വാതിൽ തുറക്കാത്ത നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ക്ഷണത്തിൽ ഒരു മറുപടി പറയാൻ പോവുകയാണ്. വിശ്വാസത്തിൽ ആ ക്ഷണത്തിലുള്ള വിടുതലുകളെ ഈ പ്രഭാതത്തിൽ സ്വീകരിക്കണമെന്ന് ഓർമ്മിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നന്ദി പറയും. വായിച്ചു കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഭിക്ഷയാചയ്ക്ക് വേണ്ടി ഇരുത്തുന്ന മനുഷ്യനെയാണ് പത്രോസ് കരത്തിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഈ മനുഷ്യൻ 40 വർഷമായി ഇതാ ജന്മന മുടന്തനായ മനുഷ്യനാണ്. എന്നാൽ അവനെ പത്രോസിന്റെ വിശ്വാസത്തിൽ, അഭിഷേകത്തിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ക്ഷണത്തിൽ അവൻ്റെ കാലും മരിയാണിയും ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ഇന്നത്തെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ക്ഷണത്തിൽ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുക. 40 വർഷം നടക്കത്തില്ലെന്ന് വിധി എഴുതിയ, 40 വർഷം മുമ്പോട്ട് പോകത്തില്ല, ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പർശനം വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഇതേപോലെ, നിങ്ങളൊരു സൗഖ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങൾ നടക്കാത്തത് ക്ഷണത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഈ വാക്കിനെ അതേപോലെ, ഈ പ്രൊഫറ്റിക്കൽ വേർഡിനെ അതേപോലെ സ്വീകരിക്കണം. ക്ഷണത്തിൽ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. ഒരു വാക്യം കൂടെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം കൂടെ, ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. 12 വർഷമായി രക്തസ്രാവമുള്ളവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ സ്പർശിക്കുമ്പോൾ ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിൽക്കുകയും ക്ഷണത്തിൽ അവൾ സൗഖ്യമായി നമ്മുടെ ശരീരത്തിൽ അവൾ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ക്ഷണത്തിൽ ചില വിടുതലുകളാണ്. നിങ്ങൾ എത്ര മുട്ടിയിട്ടും തുറക്കാത്ത ചില വാതിലുകൾ ക്ഷണത്തിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. കഴിവിലോ ബലത്തിലോ അല്ല പ്രിയരെ, ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി അത് തുറക്കാൻ പോവുകയാണ്. ഹിസ്കിയാവിൻ്റെ ദൈവം തൻ്റെ കണ്ണുനീരിൻ്റെ നടുവിൽ ഇതാ മിനിറ്റുകൾക്കുള്ളിൽ പ്രാർത്ഥനയുടെ മറുപടി കൊടുക്കുകയാണ്. ക്ഷണത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ പോകുന്നു.
വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിത തലങ്ങളെ തിരിക്കുന്ന ഒരു വിടുതൽ ഈ പ്രഭാതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഈ വചനത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ക്ഷണത്തിൽ 12 വർഷമായി രക്തസാവശ്രീയുടെ ജീവിതം മാറിയതുപോലെ ഒരു ശക്തി നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. മാളിക റൂമിൽ 120 പേർ എല്ലാ വഴിയും അറിഞ്ഞിരിക്കുമ്പോൾ അവരുടെ മേളിൽ കിടക്കുന്ന വാക്തത്വം, തീനാളം പോലുള്ള നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിരുന്നിടം മുഴുവൻ അത് നിറഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ ഒരു തീ നിങ്ങളുടെ ഗതിയെത്തിയിരിക്കാൻ പോകുന്നു. ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ചില വിടുതലുകൾ കാണുവാൻ തയ്യാറായിട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്ഷണത്തിൽ ഇവരുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ സംഭവിക്കണം. ഇവരെ അത്ഭുതം കാണണം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ വേഗത്തിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അനേകർക്ക് ഇത് ആശ്വാസമാണ് എങ്കിൽ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 PM നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും നിങ്ങൾ ഈ സൂം ഐഡിക്ക് വേണ്ടി വിളിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വിളിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.